ഹായ് ഫ്രണ്ട്സ്, സുജീസ് കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു അടപ്രഥമനാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 200 അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 500 ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. നാളികേരം 3 എടുത്തിട്ടുള്ളത്. അത് 1/2 2/2 ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പശുവിൻ പാല് ആവശ്യമെങ്കിൽ ചേർക്കാൻ മാത്രമായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, ജീരകവും ഏലക്കയും ചുക്കുപൊടിയും പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വിറകടുപ്പിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അട ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ നന്നായിട്ട് ഇളക്കി കുറേ സമയം അതിൽ നന്നായി ഇളക്കണം. ശർക്കരപ്പാനിയിലേക്ക് അട ചേരണം. അതിൽ അങ്ങനെ കിടന്ന് നന്നായിട്ട് ശർക്കരയും അടയും ചേർന്ന് പായസത്തിൻ്റെ രാജാവായ അടപ്രഥമൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു 15 ഞാനിതിൽ ഇളക്കുന്നുണ്ട്. അപ്പോൾ ആ ഇളക്ക് വരുന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. പായസം റെഡിയാക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിറകടുപ്പിൽ വെക്കുകയാണ് നല്ലത്. എത്രയും പെട്ടെന്ന് റെഡിയായി കിട്ടും. ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് അട നന്നായിട്ട് വരട്ടിയെടുക്കണം. പരുവാകുമ്പോൾ നമുക്ക് 2/2 ചേർത്ത് കൊടുക്കാം. ഇതിൽ കിടന്ന് നന്നായിട്ട് വരണ്ട് ഒന്നുകൂടെ കുറുകി വറ്റി വരണം. ചുക്കും ജീരകവും ഏലക്കയും പൊടിച്ചത് ഒരല്പം നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് ചൂടാകുമൊന്നും വേണ്ട. നമ്മളിത് ഇറക്കി വെക്കുകയാണ്. അല്പം കൂടി ചുക്കും ജീരകവും ഏലക്കയും പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.